അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് പേര് കേട്ട അഴിമതി ചൂലുകൊണ്ട് അടിച്ചു വാരാൻ വന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി അറസ്റ്റിലായി ജയിലിലേക്ക് പോകുമ്പോൾ അത് ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായമാണ്. ഒരുപക്ഷെ ഭാരതം കണ്ട ഏറ്റവും കുശാഗ്ര ബുദ്ധിയായ കുടിലനായ അഴിമതി വീരൻ എന്ന പേര് അരവിന്ദ് കെജ്രിവാളിലേക്ക് ചുരുങ്ങുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ പടിവാതിലിക്കലേക്ക് രാജ്യം എത്തി നിൽക്കുമ്പോൾ ജയിക്കുമെന്നുള്ള NDA സഖ്യത്തിന്റെ അമരക്കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് അറസ്റ്റ് തടഞ്ഞില്ല? ഇന്ത്യയിൽ ഉടനീളമുള്ള രാഷ്ട്രീയ നിരീക്ഷകരെയും മൂല്യബോധം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മാധ്യമ പ്രവർത്തകരുടെ മുന്നിലും ഈ ചോദ്യം എത്തി. ഒരു കാര്യം വ്യക്തമായി, മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും ആരായാലും അഴിമതിക്കാരനും കള്ളപ്പണക്കാരനും നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് രക്ഷയില്ല. ഏത് പദവിയിലായാലും അവർ അകത്തു പോവുക തന്നെ ചെയ്യും. അതിന് സ്ഥലകാല വ്യത്യാസമില്ല. പാർട്ടി ഏതായാലും നടപടി ഉറപ്പു തന്നെ. തെലുങ്കാന മുഖ്യമന്ത്രിയായിരുന്ന കെ ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിത അറസ്റ്റിലായിട്ട് ദിവസങ്ങളായി. ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പിന്റെ ചുമതലക്കാരനുമായിരുന്ന മനീഷ് സിസോദിയ കഴിഞ്ഞ 8 മാസമായി ജയിലിലാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ഒരാൾ ചരിത്രം കുറിച്ച് ജയിലിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള അന്വേഷണം എത്തി നിന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന ബുദ്ധിരാക്ഷസനായ അഴിമതി വീരന്റെ കുടില തന്ത്രങ്ങളിലേക്കാണ്. കെജ്രിവാൾ തന്റെ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും സത്യസന്ധനായിരുന്നില്ല. ഈ രാഷ്ട്രത്തോട് സ്നേഹവും കൂറുമുള്ള ആളുമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചെയ്തികളും അന്താരാഷ്ട്ര ബന്ധങ്ങളും ഭാരതവിരുദ്ധ ശക്തികൾക്ക് വേണ്ടി അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും ഒക്കെയുള്ള വിശദാംശങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുമ്പോഴും കെജ്രിവാൾ തട്ടിപ്പ് നടത്തിയിരുന്നു. VRS എടുത്ത വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 9 ലക്ഷം രൂപ അടക്കേണ്ടി വന്ന സാഹചര്യം ഇതിൽ നിന്നുണ്ടായതെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് പഴയ സഹപ്രവർത്തകർ തന്നെയാണ്. ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും IIT ബിരുദധാരി എന്ന നിലയിലുമുള്ള ബുദ്ധിശക്തി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് അഴിമതി നടത്താൻ മാത്രമല്ല, അഴിമതിയുടെ തെളിവുകൾ നശിപ്പിക്കാൻ കൂടിയായിരുന്നു. ഇതുവരെ ചെയ്ത എല്ലാ കേസുകളിലും തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചാണ് കെജ്രിവാൾ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇക്കുറി അന്വേഷണ സംഘം മുഴുവൻ തെളിവുകളും ആഴത്തട്ട് മുതൽ ശേഖരിച്ച് കെജ്രിവാളിന്റെ പങ്ക് വളരെ വ്യക്തമായി തെളിയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നീതിപീഠത്തിലും രക്ഷയില്ലാത്ത വിധം വളരെ കൃത്യമായി പൂട്ടാനും കഴിഞ്ഞു. 2014 മുതൽ 2019 വരെ നിസാമാബാദിൽ നിന്നുള്ള MBയും ഇപ്പോൾ തെലുങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവുമാണ് അറസ്റ്റിലായ കെ കവിത. മുൻ മുഖ്യമന്ത്രിയും BRS നേതാവുമായ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ. BRS ഭരണത്തിൽ കവിത നടത്തുന്ന അഴിമതിയെക്കുറിച്ചും ഇടപെടലിനെ കുറിച്ചും നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. പക്ഷേ ഡൽഹി മദ്യനയത്തിൽ കവിതയ്ക്ക് പങ്കുണ്ട് എന്ന ആരോപണം ഉയർന്നപ്പോൾ ആദ്യം അത്ഭുതമായിരുന്നു. അണ്ണാ ഹസാരയ്ക്കൊപ്പം പോരാട്ടം തുടങ്ങിയ അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടി മദ്യവില്പനയ്ക്ക് എല്ലാ കാലത്തും എതിരായിരുന്നു. പണം കണ്ടെത്താനുള്ള വഴിയെന്ന നിലയിലാണ് ഡൽഹിയിൽ നിലവിലുണ്ടായിരുന്ന മദ്യനയം പുതുക്കാനും അതുവഴി കോടികൾ കണ്ടെത്താനും ശ്രമം നടന്നത്.